ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ എല്ലാം വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ളതുപോലെ പച്ചക്കറികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ, പച്ചമുളകും കുറച്ചുകൂടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അരമുറി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതൊരുപാട് പേര് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് എൻ്റെ ഫ്ലേവർ, അത് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി ചേർത്ത് കൊടുക്കാം. പുളി ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഞാൻ ചേർക്കലില്ല, കുറച്ച് പുളി ഞാൻ ചേർക്കാറുള്ളൂ സാമ്പാറിലേക്ക്. അപ്പോൾ ഈ ടൈമിൽ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ സാമ്പാർ പൗഡറും, ആവശ്യത്തിന് പച്ചക്കറിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ പച്ചക്കറി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിനി വേവിച്ചെടുക്കാം. ഒരു 4-5 വിസില് കേൾപ്പിച്ചെടുക്കാം. പച്ചക്കറി നന്നായിട്ട് ഉടഞ്ഞ് ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഒരു 5 വിസില് കേൾപ്പിക്കുക. ഇല്ല, കുറച്ച് കട്ടിക്ക് നമുക്കിങ്ങനെ കടിച്ച് കഴിക്കണമെങ്കിൽ ഒരു 4 വിസില് കേൾപ്പിച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് എന്തായാലും വെള്ളം ഒഴിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചിങ്ങനെ ഗ്രേവി വേണം, കാരണം നമ്മൾ ഇതിനകത്തേക്ക് കടുക് വറുത്ത് ഒഴിക്കുമ്പോൾ വീണ്ടും ഇത് തിളപ്പിക്കുമല്ലോ. അപ്പം വീണ്ടും ഇതങ്ങ് സാമ്പാർ തിക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം എന്തായാലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കടുക് വറുത്ത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ലെണ്ണ ആയിരുന്നാലും നല്ലത് തന്നെയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയുടെ ആ ഒരു വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്നങ്ങ് ചേഞ്ച് ആവുന്ന ടൈമിൽ നമുക്ക് ആ പൊടികളും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വച്ചിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കായം കുറവാണ് എങ്കിൽ കുറച്ചുകൂടി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ്, അപ്പോൾ ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻസൊക്കെ എഴുതി അറിയിക്കുക. അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.